ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ബിജെപിയുടെ പാർലമെന്റ് അംഗങ്ങളെല്ലാവരും ഇന്ന് ഇരുസഭകളിലും ഹാജരാകണമെന്ന് കാണിച്ച് ബിജെപി വിപ്പ് പുറപ്പെടുവിച്ചു. 1998 കേന്ദ്ര മോട്ടോർ വാഹന നിയമമനുസരിച്ച് പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ്. കേരളത്തിൽ താപനില ഉയരുന്നു. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ന്യൂസിലൻഡിനെതിരായ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിന് ഇന്ത്യ അല്പസമയത്തിനകം ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്. 21 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 8 വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രൺബീർ സിംഗ് അറിയിച്ചു. ഫലങ്ങൾ അപ്പോൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലെയും ഫലങ്ങൾ പ്രത്യേകം അറിയാം. മൊബൈൽ ആപ്പ് വഴിയും ഫലസൂചനകൾ ലഭ്യമാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഡൽഹി പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും സുരക്ഷാ വലയത്തിലാണ്. ശനിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 62.59% പോളിംഗ്. 70 നിയമസഭയിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 672 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 67 സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയത്. ബിജെപിക്ക് 3 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് സീറ്റുകളൊന്നും നേടാനായില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബിജെപിയുടെ പാർലമെന്റ് അംഗങ്ങളെല്ലാവരും ഇന്ന് ഇരുസഭകളിലും ഹാജരാകണമെന്ന് കാണിച്ച് ബിജെപി വിപ്പ് പുറപ്പെടുവിച്ചു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സഭയിൽ കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചയ്ക്ക് മറുപടി നൽകും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് സമാപിക്കും. രണ്ടാംഘട്ടം അടുത്ത മാസം 2 ആരംഭിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ സംവരണം സംബന്ധിച്ച സുപ്രീംകോടതിയുടെ തീരുമാനത്തിൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. തൊഴിലിനും സ്ഥാനകയറ്റത്തിനുമുള്ള സംവരണം മൌലികാവകാശമല്ലെന്ന് സുപ്രീംകോടതി അടുത്തിടെ നൽകിയ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ കേസിൽ കേന്ദ്ര സർക്കാർ ഒരു കക്ഷിയാവുകയോ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സാമൂഹിക നീതി മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് രാജ്യസഭയിൽ വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് എൻഡിഎ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയുന്ന നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയ ഭേദഗതി സുപ്രീംകോടതി ശരിവച്ചു. പ്രഥമ ദൃഷ്ട്യാ കേസില്ലെങ്കിൽ മാത്രമേ കോടതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകൂ എന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, വിനീത് ശരൺ, രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം ആവശ്യമില്ലാതെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും കേസെടുക്കുന്നതിന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം നേതാവ് പരേഷ് ബറുവയെ സമാധാന ചർച്ചകൾക്കായി ക്ഷണിച്ചു. സംസ്ഥാനത്ത് സമാധാനം സ്ഥാപിക്കാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ തേടിയ മുഖ്യമന്ത്രി അടുത്തിടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയ ബോഡോലാൻഡ് സംഘടനയിലെ അംഗങ്ങളെ പ്രശംസിച്ചു. കലാപരഹിത അസം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കോക്രജാറിൽ നടന്ന ബോഡോലാൻഡ് ദിനാചരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം ജമ്മു ശ്രീനഗർ ദേശീയപാതയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെയാണ് അന്വേഷണം NIAക്ക് കൈമാറി ഉത്തരവിറക്കിയത്. അന്താരാഷ്ട്ര അതിർത്തിയിലൂടെയാണ് ഭീകരർ സാംബയിലേക്ക് നുഴഞ്ഞുകയറിയത്. മഹാരാഷ്ട്രയിലെ വാർധ ജില്ലയിൽ 25-കാരിയായ അധ്യാപികയെ തീകൊളുത്തിക്കൊന്ന ഹിംഗൻഘട്ട് കേസിൽ മുതിർന്ന അഭിഭാഷകൻ ഉജ്ജ്വൽ ദിഗമിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി മഹാരാഷ്ട്ര സർക്കാർ നിയമിച്ചു. ജനരോഷം ശക്തമായ കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ അതിവേഗ കോടതിയിൽ വിചാരണ നടപടികൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ മുംബൈയിൽ പറഞ്ഞു. ഒരാഴ്ച മുൻപാണ് പെൺകുട്ടിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയത്. അനധികൃത മദ്യക്കടത്ത് പൂർണ്ണമായും തടയുന്നതിന് നിലവിലെ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും മദ്യക്കടത്ത് സംബന്ധിച്ച് വിവരം നൽകുന്ന ചാരശൃംഖല ശക്തിപ്പെടുത്താനും സംസ്ഥാന എക്സൈസ് വകുപ്പിനോട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ നിർദ്ദേശിച്ചു. ഇന്നലെ നടന്ന ഡിപ്പാർട്ട്മെന്റ് തല യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മദ്യക്കടത്തിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്കുള്ള പ്രതിഫലം 5% ഉയർത്താനും ശ്രീ പവാർ പറഞ്ഞു. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
1998 കേന്ദ്ര മോട്ടോർ വാഹന നിയമമനുസരിച്ച് പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് കേന്ദ്രം. കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ സാധുവായ രേഖകളില്ലാതെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. വാഹൻ സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വാഹന നിർമ്മാതാക്കൾക്കും സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ താപനില ഉയരുന്നു. പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വിശദാംശങ്ങളിലേക്ക്. ദിവസങ്ങളായി സംസ്ഥാനത്ത് പകൽ താപനില കൂടി വരികയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റെക്കോർഡ് താപനില കേരളത്തിൽ രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തു. പലയിടങ്ങളിലും 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. സൂര്യാഘാത സാധ്യതയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതെ സൂക്ഷിക്കണം. തൊഴിലാളികളും കെട്ടിടത്തിന് പുറത്തു ജോലി ചെയ്യുന്നവരും പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണമെന്ന് സ്കൂൾ അധികൃതരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണമെന്നും വേനൽക്കാല രോഗങ്ങളെ കരുതിയിരിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഗർഭിണികളും കുട്ടികളും അസുഖബാധിതരായ വയോജനങ്ങളും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 1.86 ലക്ഷം കോടിയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഇന്ത്യയ്ക്ക് വിൽക്കും. വ്യോമമാർഗമുള്ള ഭീഷണികൾ ചെറുക്കുന്നതിനും നിലവിലെ സംവിധാനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിനുമാണ് സംയോജിത പ്രതിരോധ സംവിധാനം. വിൽപ്പന സംബന്ധിച്ച തീരുമാനം ട്രംപ് ഭരണകൂടം അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചതായി US പ്രതിരോധ സഹകരണ ഏജൻസി അറിയിച്ചു. 1000-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ കൊറോണ വൈറസ് ഏപ്രിലിൽ വേനൽ ശക്തമാകുന്നതോടുകൂടി അപ്രത്യക്ഷമാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരത്തിലുള്ള വൈറസുകൾ ചൂട് കാലാവസ്ഥയെ അതിജീവിക്കില്ലെന്ന് വൈറ്റ് ഹൌസിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. കൊറോണ വൈറസ് പകരുന്നത് തടയാൻ സ്വീകരിച്ച നടപടികൾക്ക് ചൈനയെയും പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനിയായ എക്വിഫാക്സിൽ സൈബർ ആക്രമണം നടത്തിയ കേസിൽ അമേരിക്ക 4 ചൈനീസ് സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം ചുമത്തി. 2017 നടത്തിയ സൈബർ ആക്രമണം 1,40,00,000 അമേരിക്കക്കാരെയാണ് ബാധിച്ചത്. പേരും വിലാസവും ഉൾപ്പെടെ ഇടപാടുകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തു. ബ്രിട്ടീഷ് കനേഡിയൻ പൌരന്മാരുടെ വിവരങ്ങൾ ചോർത്തിയിരുന്നു. ഇതേ തുടർന്ന് കമ്പനി $700 കോടി നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. 101 സിറിയൻ സൈനികരെ വധിച്ചതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സിറിയയിലെ ഇദ്ലിബ് മേഖലയിൽ നടന്ന സ്ഫോടനത്തിൽ 5 തുർക്കി സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് തുർക്കി തിരിച്ചടിച്ചത്. സിറിയയിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നും തുർക്കി പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഡമാസ്കസും അൻകാരയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ഏൽപ്പിക്കുന്നുണ്ട്. ലോകം ഇന്ന് യുനാനി ദിനം ആചരിക്കുന്നു. യുനാനി പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഹക്കിം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമാണ് എല്ലാ വർഷവും യുനാനി ദിനമായി ആചരിക്കുന്നത്. യുനാനിയിലെ പ്രതിരോധ ചികിത്സാ രീതിയിലൂടെയുള്ള ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആയുഷ് ദിനാചരണ ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായിരിക്കും. പ്രഗത്ഭരായ കായിക താരങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വിവിധ കായിക ഇനങ്ങളിലെ മെഡൽ ജേതാക്കൾക്ക് ആയുഷ്കാല പെൻഷൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു പ്രഖ്യാപിച്ചു. പദ്ധതിയിൻ കീഴിൽ നിലവിൽ 627 കായിക താരങ്ങൾ പെൻഷൻ സ്വീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം രാജ്യസഭയിൽ അറിയിച്ചു. അന്താരാഷ്ട്ര കായിക മത്സരങ്ങളായ ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ലോകകപ്പ്, ലോക ചാമ്പ്യൻഷിപ്പ് എന്നിവയിലെ മെഡൽ ജേതാക്കൾക്ക് 12,000 മുതൽ 20,000 രൂപ വരെ പെൻഷൻ നൽകി വരുന്നതായി കേന്ദ്രമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നു. അംഗപരിമിതരായ കായിക താരങ്ങൾക്കും പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാകും. ന്യൂസിലൻഡിലെ മൌണ്ട് മൌങ്കനൂയിലെ ബേ ഓവലിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ 3-ാമത്തെ കളിയിൽ ഇന്ത്യ അല്പസമയത്തിനകം ന്യൂസിലൻഡിനെ നേരിടും. കഴിഞ്ഞ 2 മത്സരത്തിലും ന്യൂസിലൻഡിനായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ബിജെപിയുടെ പാർലമെന്റ് അംഗങ്ങളെല്ലാവരും ഇന്ന് ഇരുസഭകളിലും ഹാജരാകണമെന്ന് കാണിച്ച് ബിജെപി വിപ്പ് പുറപ്പെടുവിച്ചു. 1998 കേന്ദ്ര മോട്ടോർ വാഹന നിയമമനുസരിച്ച് പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ്. കേരളത്തിൽ താപനില ഉയരുന്നു. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ന്യൂസിലൻഡിനെതിരായ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിന് ഇന്ത്യ അല്പസമയത്തിനകം ഇറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി 12:30.